ഹായ്. കുറേ വർഷങ്ങൾ പുകവലിച്ച ശേഷം പെട്ടെന്ന് ഒരു ദിവസം പുകവലി നിർത്തുന്ന, പിന്നെ അത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. പക്ഷേ പുകവലി നിർത്തിയ ദിവസം തൊട്ട് മുൻപ് എത്രയായിരുന്നു ഓരോ ദിവസവും പുകവലിക്കാൻ ചെലവാക്കിയിരുന്നത്, അത് കൃത്യമായിട്ട് മാറ്റിവെച്ച് ഓരോ മാസവും ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിലിട്ട് അങ്ങനെ കുറച്ച് വർഷങ്ങൾക്കുള്ളിലെ ലക്ഷങ്ങൾ സമ്പാദിച്ച ആൾക്കാർ, അത് ഭയങ്കര റയറായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അങ്ങനെ ചെയ്ത ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കോഴിക്കോട് ഇരിങ്ങാടൻപള്ളിയിലെ വേണുഗോപാലൻ ചേട്ടൻ. ഫസ്റ്റില് ഞാൻ ഈ പറഞ്ഞല്ലോ, 40 rupees ഒരു പാക്ക് സിഗരറ്റ് നിന്ന്, ശരാശരി 2 packs 1.5 pack സിഗരറ്റാണ് ഒന്ന് ഒരിക്കൽ. അപ്പോൾ ഇപ്പം നമ്മൾ 40 rupees 50 rupees 2 packs, പക്ഷേ അത് ശരാശരി 1.5 packs പൈസ കുട്ടിയാൽ 60 rupees ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റിൽ ദിവസം കൊണ്ടക്കുന്നത് നമ്മൾ 60 rupees ഒരു ദിവസം കൊണ്ടക്കുന്നത്. ആ 60 rupees തോതിൽ ഒരു മാസത്തിൽ എത്ര പൈസ ഉണ്ടാവും എന്ന് വെച്ചാൽ ആ പൈസയാണ് ബാങ്കിൽ കൊണ്ടിടുന്നത്. പിന്നെ എപ്പോഴാണ് സിഗരറ്റിന് വില കയറുന്നത്? അപ്പം ഈ സംഖ്യയും കയറ്റി വെക്കും. പറഞ്ഞു മനസ്സിലായോ? ഈ 70 rupees ആയ സമയത്ത് 1.5 pack സിഗരറ്റിന് എത്ര ഉണ്ടാവും? 105 rupees ഉണ്ടാവും അല്ലേ? അത് 100 rupees കൊണ്ടക്കുന്നത്, ലാസ്റ്റ് 100 rupees. അത് ഇന്ന് വരെ കൊണ്ടക്കച്ച് ഇന്നും വെച്ചത് 100 rupees, 269,000 rupees ഇപ്പോൾ അയക്കുന്നു. പുകവലി നിർത്താനുള്ള തീരുമാനം വെച്ചാൽ പിന്നെ 2013 June 9 ഡേറ്റ് അന്ന് ഇവിടെ ഇതുപോലെ ഈ പടിമല എഴുന്നേൽക്കുമ്പോൾ ഒരു പേപ്പർ വായിക്കുന്ന സമയത്ത് തല ചുറ്റി. അപ്പോൾ ഒരു സിഗരറ്റ് കൈമേൽ രണ്ട് വലിച്ചുകൊണ്ടൊക്കെയുണ്ട്. കല കറങ്ങിയപ്പോൾ പിന്നെ എല്ലാം കൂടി വേർത്തൊലിച്ച് എല്ലാം കൂടി തല ശരിയാകുന്നില്ല, പോയി കിടന്ന് കിടന്ന സമയത്ത് ഞാൻ ഇവരോട് ഫാനിടാൻ പറഞ്ഞ്, ഫാനിട്ട് ഫാനിട്ടൊന്നും തല കറക്കം നിൽക്കുന്നില്ല. അതില്ല, മകനെ വിളിച്ച് കൊണ്ടുവന്ന് ഒരു കാറെടുത്ത് നിർമ്മലാസ്പത്രിയിൽ കൊണ്ടുപോയി. നിർമ്മലാസ്പത്രിയിൽ കൊണ്ട് അവിടെ എത്തി. അപ്പോൾ അവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞില്ല, മകനോട് പറഞ്ഞ് ഇനിയും മദ്യപിക്കരുത്, അല്ല പിന്നെ സിഗരറ്റ് വലിക്കരുത്, സിഗരറ്റ് വലിച്ചിരിക്കുകയാണെങ്കിൽ ഇനി വലിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ വേണ്ട എന്നും പറഞ്ഞു. അങ്ങനെയാണ് ഇത് നിർത്താനുള്ള ഒരു കാരണം. 7 years ഒരു പിന്നെ 1 month ഇന്നേക്ക് 10 days കഴിഞ്ഞു കൃത്യം പറഞ്ഞാൽ. മരണത്തോടെ അടുക്കുമ്പം അതിന് വല്ലാതൊരു പ്രളയിപ്പിക്കും. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ സംഭവം. നിർത്തിക്കളാം എന്ന് സ്വയം ബുദ്ധിയാലെ തോന്നി. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴും 1 pack സിഗരറ്റ് ഓടിയുണ്ട്. ഞാൻ അപ്പം അതെടുത്ത് കാലിക്ക അന്ന് നല്ലോണം മഴ ചെയ്യുന്നുണ്ട്, മഴയത്തേക്ക് ഇട്ടു. പിന്നെ ഇന്ന് വരെ സിഗരറ്റ് കഴിയുന്ന തൊട്ടില്ല. അപ്പം ഇത് വലിയ നിർത്തിയപ്പം പിന്നെ സിഗരറ്റ് വലിക്കുന്നില്ല. ഞാൻ അപ്പം എനിക്ക് മനസ്സിലെ തോന്നിയതാണ് എന്തായാലും വേണ്ടിയില്ല ഈ പൈസ, എന്തായാലും ഇപ്പോൾ സിഗരറ്റ് വലിച്ചു. ആ പൈസ ഇത് വേറെ അവിടെ വെച്ച് മാറ്റി വെച്ചു. അത് തന്നെ അക്കൗണ്ടിൽ ഇങ്ങനെ ഇടുന്നുണ്ട് എന്നറിയാം, അല്ലാതെ കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം, അല്ലാതെ എത്ര പൈസ ആയിട്ടുണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ബിസിനസ്സാണ് ചെയ്യുന്നത്, അപ്പോൾ അതിൽ നമുക്കൊരു ബുക്ക് വായിക്കാനുണ്ട്, പാരബിൾ ഓഫ് പൈപ്പ് ലൈൻ എന്ന് പറയും. അതിനകത്തൊരു ഒരു സ്റ്റോറി ഉണ്ട്. അതിൽ ഒരു 25 years സമയത്ത് ഇങ്ങനെ സ്മോക്കിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഒരു പൈസ അങ്ങനെ ഒരു അക്കൗണ്ടിലിട്ട് വെച്ചാൽ ഇത്ര ഒരു പൈസ ആവും ഇത്ര കൊല്ലം കഴിഞ്ഞാലെന്ന്. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 years ആ സ്റ്റാർട്ടിങ് സമയത്ത് വായിച്ചതാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ എന്താ പറയുക, റിലേറ്റ് ചെയ്ത് ഈ കാര്യങ്ങളായിട്ട്. വരാൻ അങ്ങനത്തെ കാര്യങ്ങൾ വായിച്ചിട്ടൊന്നുമില്ലല്ലോ, പക്ഷെ എന്നാലും ആ ഒരു സംഭവം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് തോന്നി. ഇതിനായിട്ട് മുകളിലേക്ക് 2 മുറി എടുക്കണം, ഇവർക്ക് ഇവിടെ സൗകര്യമില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇത് കൊടുക്കാനുള്ള കാരണം, ഇവർക്ക് വീട് 2 നില മുകളിൽ 1 നില മുകളിലേക്ക് 2 rooms എടുക്കണം എന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ പൈസ വേണ്ടേ? അപ്പം എന്തായാലും മേളിൽ ഇങ്ങനെ ഒരു പൈസ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നാണ് പൈസ എടുക്കാൻ പോകുമ്പോൾ എന്തോ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ മുന്നേ ഇത്രയായി എന്ന് പറഞ്ഞു എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കുറേ മുന്നേ നിർത്തുകയാണെങ്കിൽ എത്ര ഉണ്ടാവുകയും ഇപ്പം ചോദിച്ചതാണ്. ആ കാലത്ത് പഠിച്ചതാണ് 3 vs 3 കിട്ടി കഴിഞ്ഞു. ഇല്ല, 3 vs 3 കിട്ടുന്ന കാലമാണ്, കാശ് 3 vs 3. അന്നൊക്കെ 1 rupee എന്ന് പറഞ്ഞാൽ കണ്ട കൂട്ടർ ഉണ്ടാവില്ല, അത്ര വലിയ പൈസക്കാരൻ്റെ അടുത്ത് 1 rupee ഉണ്ടാവുള്ളൂ അക്കാലത്താണ്. അപ്പോൾ അക്കാലത്ത് വലിച്ച് പഠിച്ചതാണ് വീടിയാണെന്നൊക്കെ പിന്നെയാണ് സിഗരറ്റൊക്കെ വലിച്ച് ഇതായത്. സിഗരറ്റിലേക്ക് മാറുന്നത് ഏകദേശം, അതിപ്പോൾ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് ഇപ്പം പോലെ കണക്ക് വെച്ചിട്ടൊന്നുമില്ല. ഇപ്പം ബീഡി വലിച്ചൊക്കെ തന്നെ പണിയെടുക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഹോട്ടലിലൊക്കെ വെച്ച് ചോറിനാകുമ്പോൾ തന്നെ ചോറിന്ന് വരുമ്പോൾ ഒരു സിഗരറ്റ് വാങ്ങി വലിക്കും, അതുവരെ വീഡിയോയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്ക്. അത് കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ല. ഇന്നത്തെ കാലത്ത് സെസറിൻ്റെ പേര് കേട്ടത് സെസറാണ്.
സിസ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ഒരു സിസ്റ്റർ ഇവിടെ നിന്ന് വെച്ചേക്കാണെങ്കിൽ ഈ വ്യാസന അപ്പുറം അവിടം വരെ ഈ ഇട വരെ കേൾക്കാം. അത്ര സ്ട്രോങ് നല്ല ഇതാണ് സിസ്റ്റർ. അന്ന് ഈ അതിന് ഈ തൊപ്പിയൊന്നുമില്ല സിഗറിന്, ഇത് വെറും ഒഴുക്കനാ. ഇന്നിപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പഞ്ഞോ കാണാം, ഇന്ന് സിസ്റ്ററിന് ഒരു പഞ്ഞോ കാണാം. അത് ചോദിച്ചാൽ എന്താ പറയുകയെന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ ആ കറയത്തിൽ പിടിക്കുന്നതിനാ കറിയൊക്കെ പിടിക്കൂ, അതൊക്കെ വെറുതെ വിചാരിക്കും കറിയൊക്കെ പിടിക്കൂ. അതൊന്നുമില്ല, കുടിക്കുന്നോ കുടിക്കുന്ന ആര് ഏത് നിങ്ങൾ ടേബിൾ ഇട്ടിച്ചിട്ട് എന്താ ഒരു കാര്യമില്ല. അത് അവനവനെ സ്വയം വിചാരിക്കണം അവനെ എന്ത് കാര്യം. ഇപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നിർത്തണം എന്ന് പറഞ്ഞാൽ അവനാ സ്വയം ബുദ്ധിയാലും നിർത്തണം, മറ്റേ ആൾ ഉദ്ദേശിച്ച നല്ലതൊന്നും നിൽക്കില്ല. സ്വയം നമുക്ക് തോന്നണം. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Thank you.